നമസ്കാരം, ഷിജു ബാലഗോപാലനാണ്. ഇന്ന് നമ്മൾ ക്ലാപ്ബോർഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്ലാപ്ബോർഡിൻ്റെ ചരിത്രം മുതൽ എന്തിനാണ് ക്ലാപ്ബോർഡ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ക്ലാപ്ബോർഡിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. സിനിമയിൽ ശബ്ദം വരുന്നതിന് മുമ്പ് നിശബ്ദ സിനിമയുടെ കാലത്താണ് ഓസ്ട്രേലിയൻ സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്ന വില്യം ഫ്രാൻസിസ് സ്ട്രിംഗ് എന്ന് പറയുന്ന ആൾ ആദ്യമായൊരു ക്ലാപ്ബോർഡ് അവതരിപ്പിക്കുന്നത്. ആ ക്ലാപ്ബോർഡിന് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു ക്ലാപ്ബോർഡ് ഒന്നും ആയിരുന്നില്ല, അതൊരു സ്ലേറ്റ് പോലൊരു ക്ലാപ്ബോർഡായിരുന്നു. അതിലായിരുന്നു ഷോട്ടും മറ്റു കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ആദ്യകാലങ്ങളിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് സിനിമയിൽ ശബ്ദം വന്നതിന് ശേഷം സൗണ്ട് എഞ്ചിനീയറും മജീഷ്യനൊക്കെ ആയിരുന്ന ലിയോൺ എം ലിയോൺ എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ ക്ലാപ്ബോർഡിനെ പരിഷ്കരിച്ച് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള രണ്ട് സ്റ്റിക്കുള്ള ക്ലാപ്ബോർഡാക്കി മാറ്റം വരുത്തുന്നത്. ഈ ക്ലാപ്ബോർഡ് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സ്ലേറ്റ്, ഡം സ്ലേറ്റ്, ക്ലാപ്പർ ബോർഡ്, ടൈം സ്ലേറ്റ്, ടൈം മാർക്കർ തുടങ്ങിയ ഒരുപാട് പേരുകളിൽ ഈ ക്ലാപ്ബോർഡ് അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ക്ലാപ്ബോർഡിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിനിമയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ ഓഡിയോ വീഡിയോ, അതായത് പൈലറ്റ് ഓഡിയോ, സെപ്പറേറ്റ് ആയിട്ടായിരുന്നു റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിലിമിൽ വീഡിയോവും നാഗ്ര പോലുള്ള റെക്കോർഡറുകളിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യും. അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയോ വീഡിയോ സിങ്ക് ചെയ്യുന്നതിൽ ഈ ക്ലാപ്ബോർഡാണ് എഡിറ്ററെ സഹായിച്ചിരുന്നത്. വീഡിയോയിലെ സിങ്ക് പോയിൻറ്റും ഓഡിയോയിലെ സിങ്ക് പോയിൻറ്റും തമ്മിൽ മാനുവലായിട്ട് സിങ്ക് ചെയ്യായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. ഈ ക്ലാപ്ബോർഡിൽ എഡിറ്ററെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് എഴുതുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ക്ലാപ്ബോർഡ്. ഈ ക്ലാപ്ബോർഡിൽ ആദ്യം തന്നെ സീൻ നമ്പർ എഴുതും. അതിനുശേഷം ഷോർട്ട് നമ്പർ, ടേക്ക് നമ്പർ, എപ്പോഴാണ് ഷൂട്ട് ചെയ്ത്, ഷൂട്ട് ചെയ്ത ഡേറ്റ്, ഡേ ആണോ നൈറ്റ് ആണോ, ഇത്രയും കാര്യങ്ങൾ ഈ ക്ലാപ്ബോർഡിനകത്ത് ഉണ്ടാവും. ഈ ക്ലാപ്ബോർഡ് നോക്കിയിട്ടാണ് എഡിറ്റർക്ക് ഓക്കെ ഷോട്ട് ഏതാണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. അതുവഴി ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും. നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഷോട്ട് തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പിലായിട്ടായിരിക്കും ഈ ക്ലാപ്ബോർഡ് ഇതേപോലെ ക്ലാപ്പ് ചെയ്യുക. അപ്പോൾ ഒന്നിക്കിൽ തൊട്ടു മുമ്പിൽ, ചില സാഹചര്യങ്ങളിൽ ലാസ്റ്റ് ആയിരിക്കും, എൻഡ് ക്ലാപ്പ് ആയിരിക്കും ചെയ്യുക. കാരണം ഈ ക്യാമറ ജിബിലോ ക്രെയിലോ ആണെങ്കിൽ ആദ്യം തന്നെ ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലാപ്പ് വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എൻഡ് ഫ്രെയിമിലായിരിക്കും ഈ ക്ലാപ്ബോർഡ് ഇതേപോലെ ക്ലാപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഈ ഓക്കെ ഷോട്ട് ഏതാണോ, അപ്പോൾ ഓക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ ആ ഓക്കെ ഷോട്ടിൻ്റെ ടേക്ക് മാർക്ക് ചെയ്തു ആ ടേക്ക് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയാണ് ഈ ക്ലാപ്ബോർഡിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. പിന്നീട് സിനിമ ഡിജിറ്റലായപ്പോൾ, സ്പോട്ട് എഡിറ്റിംഗ് ഒക്കെ സജീവമായപ്പോൾ പലരും ഈ ക്ലാപ്ബോർഡിനെ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ വീണ്ടും സിങ്ക് സൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ക്ലാപ്ബോർഡ് ഒരു ശരിക്കും ക്ലാപ്ബോർഡ് വെച്ച് ചെയ്യുന്നത് കുറച്ചുകൂടി ഉപയോഗം തന്നെയാണ്. എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ആ ഷോട്ട് മനസ്സിലാക്കാനും ഒക്കെ വളരെ ഉപയോഗപ്പെടുന്ന ഒരു ടൂളാണ് ഈ ക്ലാപ്ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സിങ്ക് സൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ക്യാമറയിൽ നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ചില സാഹചര്യങ്ങളിൽ ഇത് ഓഡിയോ വീഡിയോ സിങ്ക് ചെയ്യുന്നതിൽ നമുക്ക് ക്ലാപ്ബോർഡ് അത്യാവശ്യമുള്ളൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഡിജിറ്റൽ ക്ലാപ്ബോർഡുകൾ ലഭ്യമാകുന്നുണ്ട്. ഡിജിറ്റൽ ക്ലാപ്ബോർഡ് ക്യാമറയുടെ ടൈം കോഡുമായി സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം കോഡ് ഡിജിറ്റൽ ക്ലാപ്ബോർഡിൻ്റെ അടിയിൽ കാണിക്കും. അതുവഴി ഓഡിയോ വീഡിയോ സിങ്ക് ചെയ്യുന്നതിൽ ഒരുപാട് ഉപയോഗമുള്ളൊരു സംഭവമാണ്. ഇതൊക്കെയാണ് നമുക്ക് ക്ലാപ്ബോർഡിനെ കുറിച്ച് വിശദമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കുക. നിങ്ങൾക്ക് സിനിമാമോഹികളോ എഡിറ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർക്കുകൂടി ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പിരിയുന്നു, ഞാൻ ഷിജു ബാലഗോപാലൻ.